തീർച്ചയായും മദ്യനയവുമായി ബന്ധപ്പെട്ട് കലങ്ങി മറിഞ്ഞു കിടക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയ വിവാദങ്ങൾക്ക് തിരി കുളിത്തിക്കൊണ്ടാണ് ഇന്ന് എക്സൈസ് വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ബീവറേജസ് കോർപ്പറേഷൻ്റെയും രണ്ട് വ്യത്യസ്ത കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് എക്സൈസ് വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ മദ്യ ഉപഭോഗം ഗണ്യമായി കൂടിയിരിക്കുന്നു എന്നതാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 700 കോടി രൂപയുടെ അധിക വരുമാനം എക്സൈസ് വകുപ്പിന് ഈ വർഷം ലഭിക്കുമെന്ന തരത്തിലുള്ള കണക്കുകൾ എക്സൈസ് വകുപ്പ് പുറത്തുവിടുന്നു. കഴിഞ്ഞ തവണ 9373 കോടി രൂപയുടെ വരുമാനമാണ് എക്സൈസ് വകുപ്പിനുണ്ടായിരുന്നത്. ഇത്തവണ അത് 10,000 കോടിയിൽ അധികമായി ഉയരുമെന്ന് എക്സൈസ് വകുപ്പ് പറയുന്നു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മദ്യ ഉപഭോഗത്തിനെതിരെ വർദ്ധിച്ചു വരുന്ന മദ്യ ഉപഭോഗത്തിനെതിരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ മാധ്യമപ്രവർത്തകർക്ക് വിതരണം ചെയ്ത പ്രസ് റിലീസിലാണ് ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. അതേസമയം ബീവറേജസ് കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ മദ്യ ഉപഭോഗം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. ജൂൺ മാസത്തിൽ ഏതാണ്ട് 45 ലക്ഷം ലിറ്ററിൻ്റെ മദ്യ ഉപഭോഗം കുറഞ്ഞിട്ടുണ്ട് മുൻ മാസങ്ങളെ അപേക്ഷിച്ച് എന്നതാണ് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ബീവറേജസ് കോർപ്പറേഷൻ്റെ 22 ഔട്ട്ലെറ്റുകളിൽ നിന്ന് 5 ലക്ഷം കേസ് മദ്യം വിൽക്കുന്നത് കുറവ് വന്നിരിക്കുന്നു. സംസ്ഥാനത്ത് ജൂൺ മാസത്തിൽ മദ്യ ഉപഭോഗത്തിൽ കാര്യമായി കുറവ് വന്നിരിക്കുന്നു. 418 ബാറുകളിലേക്ക് മദ്യം കൊണ്ടുപോകുന്നില്ല. ഇത്തരത്തിൽ ബാറുകൾ പൂട്ടിയതിനെ ന്യായീകരിക്കുന്ന തരത്തിലാണ് ബീവറേജസ് കോർപ്പറേഷൻ്റെ കണക്കുകൾ പുറത്തു വന്നത്. എന്നാൽ അതിന് തികച്ചും വിരുദ്ധമായി ബാറുകൾ പൂട്ടിക്കിടക്കുന്നുവെങ്കിലും തുറന്നു കിടക്കുന്ന ബാറുകളിലൂടെ 2x മദ്യ ഉപഭോഗം വർദ്ധിച്ചിരിക്കുന്നു എന്ന കണക്കുകൾ എക്സൈസ് വകുപ്പും പുറത്തുവിട്ടിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ചില ചെളിവാരിയ രീതികൾക്കും ഇത് കാരണമാകുമെന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടി വരിക. കാരണം 418 ബാറുകൾ പൂട്ടിയതോടുകൂടി സംസ്ഥാനത്തെ മദ്യ ഉപഭോഗം കുറഞ്ഞുവെന്ന് KPCC പ്രസിഡന്റ് VM സുധീരന്റെ പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം എക്സൈസ് മന്ത്രി കെ ബാബു സഭയിൽ പറഞ്ഞത് സംസ്ഥാനത്ത് മദ്യ ഉപഭോഗം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്ന തരത്തിൽ തന്നെയാണ്. ഇത്തരത്തിൽ രണ്ട് വിരുദ്ധ ചേരികളിലേക്ക് കോൺഗ്രസിലെ രണ്ട് നേതാക്കൾ മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇവരുടെ വാദങ്ങളെ രണ്ടുപേരുടെയും വാദങ്ങളെ അംഗീകരിക്കുന്ന തരത്തിൽ അതിന് കുടപിടിക്കുന്ന തരത്തിലാണ് എക്സൈസ് വകുപ്പും ബീവറേജസ് കോർപ്പറേഷനും രണ്ട് വ്യത്യസ്ത നിലപാടുകൾ എടുത്തിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ പ്രസ്താവനകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്ന് തന്നെയാണ് നമുക്ക് കണക്കാക്കേണ്ടി വരിക.